നാലംഗ കുടുംബത്തെ ചോട്ടാനിക്കരയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മൃതദേഹങ്ങൾ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠന ആവശ്യത്തിനായി വിട്ടു നൽകണമെന്ന് ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിരുന്നുവെങ്കിലും സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ ഇത് സാധ്യമായേക്കില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന അധ്യാപക ദമ്പതികളുടെയും മക്കളുടെയും മൃതദേഹങ്ങൾ വൈകിട്ട് 5 തൃപ്പുണ്ണിത്ര പൊതുശ്മശാനത്തിൽ സംസ്കരിക്കും. ഇന്നലെയാണ് ചോട്ടാനിക്കര മാമല കക്കാട് പടിഞ്ഞാറേ വാര്യത്ത് രഞ്ജിത്, ഭാര്യ രശ്മി, മക്കളായ ആദി, ആദ്യ എന്നിവരെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കണ്ടനാട് സെന്റ് മേരീസ് സ്കൂളിലെ സംസ്കൃത അധ്യാപകനായിരുന്നു രഞ്ജിത്. രശ്മി പൂത്തോട്ട SNDP സ്കൂളിലും അധ്യാപികയായിരുന്നു. രണ്ടു മക്കളും ഇവിടെയാണ് പഠിച്ചിരുന്നത്. അധ്യാപക ദമ്പതികൾ ഡൈനിങ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലും മക്കളുടെ മൃതദേഹം കട്ടിലിലുമാണ് കണ്ടെത്തിയത്. മുറിയിൽ നിന്ന് കണ്ടെടുത്ത ആത്മഹത്യാ കുറിപ്പിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് കാരണമായി പറഞ്ഞിരുന്നത്. അതോടൊപ്പമാണ് മൃതദേഹം പഠന ആവശ്യത്തിന് വിട്ടു നൽകണമെന്ന് പറഞ്ഞിരുന്നത്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുള്ളതുകൊണ്ടും മറ്റു കടമ്പകൾ ഉള്ളതുകൊണ്ടും ബന്ധുക്കളുടെ കൂടി അഭിപ്രായ പ്രകാരം സംസ്കരിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്ന് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുടുംബത്തിന് ഉണ്ടായിരുന്നതായി സുഹൃത്തുക്കൾ സഹപ്രവർത്തകരും പറയുന്നുണ്ട്. ഏറെ നാളായി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നതിന്റെ സൂചന എന്നോണം വീടും പരിസരവും എല്ലാം ആരും നോക്കാനില്ലാത്തതുപോലുള്ള അവസ്ഥയിലായിരുന്നു. ചെറിയ തുക പോലും സഹപ്രവർത്തകരിൽ നിന്ന് കടം വാങ്ങിയിരുന്നതായും പറയുന്നുണ്ട്. വീട് നിർമ്മിച്ചു നൽകിയെങ്കിലും അതിന് പണം തിരികെ കിട്ടാത്തതിൽ കാലതാമസം വന്നു തുടങ്ങിയ കാര്യങ്ങളടക്കം പറയുന്നുണ്ടെങ്കിലും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. 3 ബാങ്കുകളിൽ കടമുണ്ടായിരുന്നു. അയൽക്കാരുമായി കാര്യമായ അടുപ്പം പുലർത്താതിരുന്നതിനാൽ അധികം ആർക്കും ബുദ്ധിമുട്ടുകൾ അറിയാമായിരുന്നില്ല. നല്ല നിലയിൽ കഴിഞ്ഞിരുന്ന കുടുംബം ആത്മഹത്യയിലേക്ക് പോകേണ്ട വിധത്തിൽ എങ്ങനെ എത്തി എന്നതാണ് നാട്ടുകാരെയും അമ്പരപ്പിക്കുന്നത്. 12 വർഷം മുൻപാണ് മാമലയിലെ ഈ വീട്ടിലേക്ക് ഇവർ മാറിയത്. രഞ്ജിത്തിന്റെ പിതാവ് പരേതനായ അപ്പുവാര്യർ FCI ജീവനക്കാരനും അമ്മ രമാദേവി തോട്ടറ സംസ്കൃത സ്കൂളിലെ അധ്യാപികയുമായിരുന്നു. ഇത്രയും മെച്ചപ്പെട്ട സാഹചര്യത്തിന് പുറമെ രഞ്ജിത്തിനും രശ്മിക്കും ജോലി ഉണ്ടായിരുന്നു. എന്നിട്ടും ജീവനൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എങ്ങനെ എത്തപ്പെട്ടു എന്നതാണ് ഉത്തരം കിട്ടാത്ത ചോദ്യം. ഇക്കാര്യങ്ങൾ അന്വേഷണം നടന്നു വരികയാണെന്നാണ് പോലീസ് വിശദീകരണം. കുട്ടികൾ സ്കൂളിൽ ചൊല്ലാതിരുന്നപ്പോൾ സ്കൂളിൽ നിന്ന് വിളിച്ചുവെങ്കിലും മറുപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ പഞ്ചായത്ത് അംഗത്തെ വിവരമറിയിക്കുകയും തുടർന്ന് പഞ്ചായത്ത് അംഗം അയൽക്കാരുമായി പരിശോധിച്ചപ്പോഴാണ് മരണവിവരം പുറംലോകമറിയുന്നത്. 4 മൃതശരീരം മെഡിക്കൽ കോളേജിന് വൈദ്യപഠനത്തിന് നൽകണമെന്നാണ് കുറിപ്പിൽ എഴുതിയിരുന്നത്. മൃതദേഹത്തിന്റെ അടുത്തുനിന്നാണ് കുറിപ്പ് കണ്ടെടുത്തത്. വീട്ടിൽ നിന്ന് ശബ്ദമൊന്നും കേൾക്കാതിരുന്നതോടെ അയൽവാസികളാണ് വിവരം തിരക്കിയെത്തിയത്. മരണത്തിലേക്ക് നയിക്കുന്ന തരത്തിൽ സാമ്പത്തിക ബാധ്യത കുടുംബത്തിലുണ്ടായിരുന്നതായി കരുതുന്നില്ല എന്നായിരുന്നു അയൽവാസികൾ പറഞ്ഞത്. രഞ്ജിത്തും കുടുംബവും നാട്ടുകാരുമായി അധികം ബന്ധം പുലർത്തിയിരുന്നില്ല. രഞ്ജിത്ത് ജോലി ചെയ്തിരുന്ന സ്കൂളിലെ പ്രിൻസിപ്പളാണ് കുടുംബത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടെന്ന വിവരം ആദ്യം പോലീസിനോട് പങ്കുവച്ചത്. 7 ഉം 9 ഉം വയസ്സുള്ള മകനെയും മകളെയും കൊലപ്പെടുത്തിയ ശേഷം ദമ്പതികൾ ജീവനൊടുക്കിയതാകാമെന്നാണ് സംശയം. വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ കൂടുതൽ വിവരങ്ങൾ പറയാനാകൂവെന്ന് DYSP ഷാജൻ പറഞ്ഞു. കുടുംബത്തിന് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നെന്നാണ് അറിയാൻ സാധിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി. കണ്ടനാട് സ്കൂൾ അധ്യാപകരായ രഞ്ജിത്തിനെയും രശ്മിയും 2 ദിവസമായി കാണാതായതോടെ സ്കൂളിൽ നിന്ന് സഹപ്രവർത്തകർ വിളിച്ചു നോക്കിയിരുന്നു. 2 ദിവസമായി ഒരു പ്രതികരണവും ഇല്ലാതായതോടെയാണ് അസ്വാഭാവികത തോന്നി അന്വേഷിക്കുന്നത്. ഇതിനിടെ നാട്ടുകാർ ഉൾപ്പെടെ വീട്ടിലെത്തി അന്വേഷിച്ചപ്പോഴാണ് 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.